ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കയ്യിന്നിട്ട് കാച്ചി. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത്? പണ്ടൊരു നാടോടിക്കഥയുണ്ടല്ലോ, അന്ധൻ ആനയെ കണ്ട മാതിരിയാണ് ഇത്തരം വിമർശനങ്ങൾ ഓരോ വിമർശകരും സിപിഎമ്മിനെതിരെ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ നാട്ടുകാരങ്ങനാ ഉള്ളതുള്ളതുപോലെ വിളിച്ചു പറഞ്ഞു കളയും, വൃത്തികെട്ടവന്മാര്. അത് കൃത്യമായി ബോധ്യമുള്ളതാണ് കേരളത്തിലെ സി പി എമ്മിന്റെ സദാ ജാഗരൂകരായിട്ടുള്ള കേഡർമാർ. ഇത് പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യത കേരളത്തിലെ സി പി എമ്മിന്റെ പ്രവർത്തകർക്കുണ്ട്. അവർ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സഖാവ് പിണറായി വിജയന് സൂര്യതേജസ്സോടുകൂടി സമൂഹ മധ്യത്തിൽ തലയുയർത്തി നിൽക്കാനാവുന്നത്. മരണപ്പെട്ടുന്നതിന് ശേഷം മുമ്പും ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അമരത്വത്തിലേക്ക് എത്തുന്ന എത്രയോ ചരിത്ര നായകന്മാരുണ്ട്. അക്കൂട്ടത്തിൽ സഖാവ് പിണറായി വിജയൻ വരുമ്പോൾ ചിലർക്കൊക്കെ പൊള്ളുന്നുണ്ടാവും. വിമർശനം എന്ന് പറയുന്നത് ആ പൊള്ളുന്നുറക്കുള്ള മറുപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതമാണെന്നേ. നിങ്ങൾക്കിപ്പം കുറച്ച് വിടൽ കൂടിയണ് അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. അതുകൊണ്ടാണ് ആ വിശ്വാസം സഖാവ് പിണറായി വിജയൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവനെ പറ്റി പറഞ്ഞ ഭയങ്കര വൃത്തികെട്ടവൻ, കേരളം ഭരിച്ചാലും ഏറ്റവും വൃത്തികെട്ടവൻ പിണറായി സർക്കാർ. പിണറായി അങ്ങനെ അങ്ങും ആർക്കും അങ്ങനെ തകർത്തു കളയാൻ പറ്റാത്ത അത്ര വിശ്വാസമുള്ള ഒരു നേതാവായി കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ ഉയർന്നു വരുമ്പോൾ പലർക്കും അത് പൊള്ളും, അത് പനിക്കും. ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകവും അതൊക്കെ മറികടക്കുന്ന നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അദ്ദേഹം ഒരു പാറക്കഷ്ണം ഇങ്ങനെ വിമർശനങ്ങളുടെ നദിയിലൂടെ ഒഴുകി വന്ന് ഉരുണ്ടുരുണ്ട് അതൊരു പന്തുപോലെ മിനുസമുള്ളതായി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പോലും പറയാത്തത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു ഇങ്ങോട്ട് വരികയൊന്നും വേണ്ട, പറഞ്ഞങ്ങ് നിർത്തിയാ മതി. പിന്നെ കാണാം. Yeah.